ഡീൻ ഉടനെ മേശമേലിരുന്ന് കോൾട്ട് എടുത്തു. എത്രയും പെട്ടെന്ന് സിറ്റി വേണമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ മൂന്ന് ബുള്ളറ്റ്സ് ഉണ്ടെന്നും അതിനെ ഒരുമിച്ച് നേരിടാമെന്നും സാം പറഞ്ഞു. പക്ഷേ എത്ര പേരുണ്ടാകുമെന്ന് അറിയാത്തതിനാൽ അവിടെ നിൽക്കുന്നത് സേഫല്ലെന്ന് പറഞ്ഞ് ഡീൻ പുറത്തേക്ക് ഇറങ്ങി. മറ്റു വഴിയിലേറെ സാമും വണ്ടിയിലേക്ക് കയറി. പക്ഷേ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു ഐഡിയയുമില്ലായിരുന്നു. പെട്ടെന്ന് ഡീൻ ഒരു ഐഡിയ തോന്നി. അവൻ നേരെ പോയത് ബോബിയുടെ അടുത്തേക്കായിരുന്നു, ജോണിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. ബോബിയുടെ നായയെ വെളിയിൽ തന്നെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് തൽക്കാലം രക്ഷപ്പെടാനുള്ള മാർഗം ബോബിയുടെ വീടായിരുന്നു. ബോബി അവർക്ക് ഡീമനെ കീഴ്പ്പെടുത്താനുള്ള ഒരു മാന്ത്രിക സർക്കിൾ പരിചയപ്പെടുത്തി. ഒരിക്കലും ഒരു ഡീമൻ അതിനുള്ളിൽ പെട്ടാൽ പിന്നെ അത് അശക്തനായി തീരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുമാത്രമല്ല, കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡീമൻസിൻ്റെ കണക്കിൽ വലിയ വർധനയുണ്ട്. എന്തോ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഒത്തുചേരുകയാണ്. അതിനിടയ്ക്ക് നിങ്ങളവർക്ക് വെറും ഒരു പൊടിമണ്ണ് പോലെയേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കണം, ബോബി അവരോട് പറഞ്ഞു. പെട്ടെന്ന് നായയുടെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ബോബി ഉടനെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ആ ചെയിൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നായയെ കാണുവാനില്ലായിരുന്നു. ഉടനെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് മെഗ് അകത്തേക്ക് കയറി. ആരും അത് പ്രതീക്ഷിച്ചില്ല. ഡീൻ ഉടനെ ഹോളി വാട്ടറുമായി മെഗിനെതിരെ നീങ്ങി. അവളൊന്ന് കൈ വീശിയതേ ഉള്ളൂ, ഡീൻ ദൂരേക്ക് തെറിച്ചു വീണു. വീഴ്ചയുടെ ആകാരത്തിൽ അവന് ബോറനഷ്ടമായി. മെഗ് വളരെ പവർഫുള്ളായ ഒരു ഡീമണായിരുന്നു. അവളുടെ ആവശ്യം ആ കോൾട്ടായിരുന്നു. മറ്റു വഴിയില്ലാതെ സാമും ബോബിയും പിറകിലേക്ക് നീങ്ങി. സാം അവൻ്റെ ഡാഡിനെ പറ്റി തിരക്കി. ജോണിനെ ജീവനോടെ കുഴിച്ചുമൂടിയെന്ന കാര്യം മെഗ് അവരോട് പറഞ്ഞു. തുടർന്ന് അവരുടെ പിറകെ തന്നെ അവൾ നടന്നു. പെട്ടെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം ഉയർന്നു. ഉറപ്പാണോ? അത് ഡീനായിരുന്നു. മെഗിന് അത് വിശ്വസിക്കാനായില്ല. ഡീൻ ഉടനെ മുകളിലേക്ക് നോക്കി. അവൾ നിന്നിരുന്നത് ബോബി വരച്ച ഡബിൾ ട്രാപ്പിലായിരുന്നു. മെഗ് ശരിക്കും പെട്ടു. ഉടനെ തന്നെ ഒരു ചെയറിലേക്ക് അവളെ വരിഞ്ഞു കെട്ടി. മറ്റു ഡീമണുകൾ ഉള്ളിലേക്ക് വരാതിരിക്കാൻ റൂമിൻ്റെ എല്ലാ വശവും ബോബി ഉപ്പുതരികൾ വിതറി. ഡീൻ മുന്നോട്ട് നടന്നു. ജോൺ എവിടെയാണെന്ന് ചോദിച്ചു. കൊന്നുകളഞ്ഞു, മെഗ് മറുപടി പറഞ്ഞു. ഡീന് ദേഷ്യം സഹിക്കാനായില്ല. എൻ്റെ കൈകളിൽ കിടന്നാണ് ജോൺ പിടഞ്ഞു മരിച്ചത്, മെഗ് പറഞ്ഞു. ഡീൻ അത് ഒട്ടും സഹിക്കാനായില്ല. അവൾക്കിട്ട് നല്ലൊരെണ്ണം കൊടുത്തു. ബോബി അത് നോക്കി നിന്നില്ല. ഡീനെ പിറകിലേക്ക് വിളിച്ചു. അതൊരു പെൺകുട്ടിയാണ്, ഡീമൺ അവളെ പൊസസ് ചെയ്തിരിക്കുകയാണ്, ബോബി പറഞ്ഞു. ഡീന് പക്ഷേ അതൊരു നല്ല വാർത്തയായിരുന്നു. പിന്നെ നോക്കി നിന്നില്ല. എക്സോസിസം തുടങ്ങാൻ തീരുമാനിച്ചു. സാം ലാറ്റിൻ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. മെഗിന് അത് ഏറ്റതേയില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ജോണിനെ കടുത്തറുത്ത് കൊന്നതാണെന്ന് മെഗ് പറഞ്ഞു. പക്ഷേ ഡീൻ അത് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. അവൻ ഉറക്കെ അലറി. സാം വീണ്ടും മന്ത്രോച്ചാരണങ്ങൾ തുടങ്ങി. മെഗ് ഉടനെ മരണപ്രാളം കാണിക്കാൻ തുടങ്ങി. അവളിരുന്ന ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ മെഗ് സമ്മതിച്ചു. ജോൺ മരിച്ചിട്ടല്ല എന്ന് പറഞ്ഞു. ഡീൻ വീണ്ടും കടുപ്പിച്ചു. ഒരു ബിൽഡിങ്ങിൻ്റെ പേര് മെഗ് പറഞ്ഞു. ബാക്കിയൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് അവൾ സത്യം ചെയ്തു. പക്ഷേ ഡീൻ അവളെ ഫിനിഷ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ സാം അനങ്ങിയില്ല. ഉടനെ ബോബി വന്നു. ഇവൾ ഏഴുനില കെട്ടിടത്തിൽ നിന്ന് വീണതല്ലേ, ഇവളുടെ ശരീരം ഒടിഞ്ഞു നുറുങ്ങിയിട്ടുണ്ട്. ആ ഡീമണാണ് ഇവളെ ജീവനോടെ നിർത്തുന്നത്, ബോബി പറഞ്ഞു. ഡീൻ പക്ഷേ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. ആ ഡീമണെ ഹെലിയിലേക്ക് പറഞ്ഞു വരാനുള്ള വാശിയിലായിരുന്നു അവൻ. സാമിനോട് ബാക്കി ഭാഗം ഫിനിഷ് ചെയ്യാൻ അവൻ അലറി. ഒടുവിൽ സാം വഴങ്ങി. അവൻ റീഡിംഗ് തുടർന്നു. മെഗിൻ്റെ ശരീരം ശക്തിയായി വിറയ്ക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം ഒരു ഭീകര അലർച്ചയോടെ ഡീമൺ അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആ സർക്കിളിലൂടെ അത് ഹെലിയിലേക്ക് പോയി. മെഗ് പതിയെ തലയുയർത്തി. പക്ഷേ രക്തം വാർന്നൊഴുകാൻ തുടങ്ങിയിരുന്നു. സാമും ഡീനും ഉടനെ കെട്ടുകളഴിച്ചു. പക്ഷേ എല്ലുകളെല്ലാം ഒടിഞ്ഞു നുറുങ്ങിയിട്ടുണ്ടായിരുന്നു. അവരവളെ ശ്രദ്ധയോടെ പിടിച്ച് താഴേക്ക് കിടത്തി. ഒരു വർഷമായി ഡീമണൻ്റെ ശരീരത്തിലുണ്ടെന്ന് മെഗ് പറഞ്ഞു. ബോബി ഉടനെ വെള്ളം കൊണ്ടുവന്നു. അവസാനമായി ഡീൻ അവൾക്ക് വെള്ളം നൽകി. സൺറൈസ് എന്ന പേര് പറഞ്ഞതും മെഗിൻ്റെ അവസാന ശ്വാസവും നഷ്ടപ്പെട്ടു. സാമിനും ഡീനും നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ. ഉടനെ അവർ ജോണിനെ തേടി പുറപ്പെടാൻ ഒരുങ്ങി. പോകുന്നതിന് മുൻപ് ബോബി സാമിന് ആ ബുക്ക് വെച്ച് നീട്ടി. തുടർന്നവർ യാത്ര തിരിച്ചു. അങ്ങനെ ലിങ്കണിലേക്ക് എത്തി. സാം ബുക്കിൽ നോക്കി ട്രങ്കിന് ചുറ്റും ഡബിൾ ലോക്ക് വരച്ചിട്ടു. കാരണം കോട്ട് അതിൽ സൂക്ഷിച്ചാൽ മറ്റാർക്കും അത് എടുക്കാൻ കഴിയില്ലായിരുന്നു. തുടർന്ന് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഡീൻ അത് ട്രങ്കിലേക്ക് ഇട്ടു. അങ്ങനെ മെഗ് പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് അവർ ബിൽഡിങ്ങിലേക്ക് നടന്നു. ഡീൻ അപ്പോഴാണ് മെഗ് പറഞ്ഞ സൺറൈസ് മനസ്സിലായത്. അത് ആ വില്ലയുടെ പേരായിരുന്നു. ജോണിനെ അവിടെയാണ് പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ നേരെ പോകുന്നത് ബുദ്ധിയല്ലായിരുന്നു. ഡീമൺസിന് ആരുടെ ശരീരത്തിലും പ്രവേശിക്കാനാകും. പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവരെ ഈസിയായി ബ്ലോക്ക് ചെയ്യാനും കഴിയുമായിരുന്നു. ഒടുവിൽ ഡീൻ ഒരു ഐഡിയ പറഞ്ഞു, ബിൽഡിങ്ങിനെ ഫയലറാം ഓൺ ചെയ്യാൻ. അങ്ങനെ സാം നടന്ന് ബിൽഡിങ്ങിലേക്ക് കയറി. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ ആ ഫയറലാം ഓൺ ചെയ്തു. ഡീമൺസും ഉടനെ അലാം കേട്ടു. അവരുടനെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ജോൺ അവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ഒട്ടും വൈകിയില്ല, ഉടനെ ഫയർഫോഴ്സ് അവിടേക്ക് പാഞ്ഞെത്തി. സിവിലിയൻസിനെ എല്ലാം പുറത്തേക്ക് ഇറക്കി. ഡീൻ മുന്നോട്ട് ചെന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഓഫീസറുടെ ശ്രദ്ധ മാറ്റി. സാം കിട്ടിയ സമയം കൊണ്ട് ട്രക്കിനടുത്തേക്ക് ചെന്നു. ഉടനെ ലോക്ക് തുറക്കാൻ തുടങ്ങി. അങ്ങനെ ഫയർ ഫൈറ്റേഴ്സിൻ്റെ വേഷം അണിഞ്ഞ് രണ്ടുപേരും ബിൽഡിങ്ങിലേക്ക് കയറി. ഡീമൺസിനെ കണ്ടുപിടിക്കാനായി അവർ EMF മീറ്റർ പുറത്തേക്കെടുത്തു. ഓരോ റൂമിലും മാറി മാറി ചെക്ക് ചെയ്തു. ഒടുവിൽ അവർ ആ റൂം കണ്ടെത്തി.
ഉടനെ ഡോറിൽ നോക്ക് കേട്ടു. ഡീമൺസ് ചേറിൽ നിന്നെഴുന്നേറ്റു ഡോറിനെ ലക്ഷ്യമാക്കി നടന്നു. ഐഹോളിലൂടെ നോക്കിയപ്പോൾ ഫയർ ഫൈറ്റേഴ്സ് ആണെന്ന് മനസ്സിലായി. കുഴപ്പമില്ലെന്ന് കണ്ടപ്പോൾ വാതിൽ തുറക്കാൻ ഒരുങ്ങി. വാതിൽ തുറന്നതും ഒറ്റയടി. സാമുണ്ടീനും അവരുടെ നേരെ ഹോളി വാട്ടർ തളിക്കാൻ തുടങ്ങി. ആ ഷോക്കിൽ തന്നെ അവരെ പിടിച്ചവർ അടുത്ത റൂമിലിട്ട് കൂട്ടി. പുറത്തേക്ക് വരാതിരിക്കാൻ ചുറ്റും ഉപ്പുതരികളും വാരി വിതറി. തുടർന്ന് ഡാം അഴിച്ചു മാറ്റി അവർ അടുത്ത റൂമിലേക്ക് കയറി. ജോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഡീൻ ഉടനെ ജോണിൻ്റെ കെട്ടടിക്കാൻ തുടങ്ങി. പക്ഷേ സാവിനെന്തോ സംശയം തോന്നി. ഡാഡിൻ്റെ ശരീരത്തിൽ ഡീമൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവൻ ഹോളി വാട്ടർ തളിച്ചു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. മാത്രമല്ല ജോണിന് ബോധവും തെളിഞ്ഞു. പിന്നെ നോക്കി നിന്നില്ല. ഡീൻ ഉടനെ കെട്ടടിക്കാൻ തുടങ്ങി. അതേസമയം പുറത്തുനിന്ന് ആൾക്കൂട്ടത്തിലേക്ക് ഡീമൺ കയറി. ഒരാളുടെ ശരീരത്തിനകത്തേക്ക് അത് പടർന്നു കയറി. അയാളുടനെ മുന്നോട്ട് നീങ്ങി. ഓഫീസർ അയാളെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ഒന്ന് തൊട്ടപ്പോൾ തന്നെ അയാളുടെ ഉള്ളിലും ഡീമൺ കയറി. തുടർന്ന് രണ്ടുപേരും ഫ്ലാറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. ജോണിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയം തന്നെ അവർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറി. ഡീൻ ഉടനെ ജോണിനെയും കൊണ്ട് അകത്തേക്ക് കയറി. പക്ഷേ ഡീമൺസ് ആ റൂം വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. സാം ഉടനെ അവിടെ എല്ലാം ഉപ്പുവാരി വിതറി. വിൻഡോയിലും ഉപ്പുവാരി വിതറിയ ശേഷം സ്റ്റെയറിലൂടെ അവർ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഡീമൺ അവരെ കണ്ടിരുന്നു. തുടർന്ന് ഓരോരുത്തരായി താഴേക്ക് ഇറങ്ങി. എന്നാൽ മുന്നോട്ട് നടന്നതും സാമിന് മേലെ മറ്റൊരു ഡീമൺ ചാടി വീണു. ഡീൻ ഓടി വന്ന് ചവിട്ടിയെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ല. അവനൊന്ന് തലതിരിച്ചതും ഡീൻ ദൂരേക്ക് തെറിച്ച് വീണു. അവൻ്റെ ലക്ഷ്യം സാമിനെ കൊല്ലാനായിരുന്നു. ഒരു ദയവുമില്ലാതെ നിർദാക്ഷിണ്യം അവൻ സാമിനെ ഇടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഗൺഷോട്ട് ഉയർന്നു. കോൾട്ടിൽ നിന്നുമുള്ള ആ ബുള്ളറ്റ് ഡീമൻ്റെ ജീവനെടുത്തിരുന്നു. അത് ഡീനായിരുന്നു. ഉടനെ അവൻ സാമിനെ പൊക്കിയെടുത്തു. പെട്ടെന്ന് തന്നെ ഡാഡിനെയും കൊണ്ട് അവർ വേഗം സ്ഥലം കാലിയാക്കി. രാത്രിയായി. സാം ഗണ്ണെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും ഡീൻ ഗണ്ണെടുത്തിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. സാം ഡീനിനോട് നന്ദി പറഞ്ഞു. തൊട്ടുപിറകെ ജോൺ അവിടേക്ക് വന്നു. പക്ഷേ ബുള്ളറ്റ് വേസ്റ്റായതിന് ഒന്നും പറഞ്ഞില്ല. പകരം സാമിനെ രക്ഷിച്ചതിന് അവനോട് നന്ദി പറഞ്ഞു. ഡീൻ അത് വിശ്വസിക്കാനായില്ല. പെട്ടെന്ന് അവിടെയെല്ലാം ഫ്ലക്ച്വേഷൻ തുടങ്ങി. ജോൺ പുറത്തേക്ക് നോക്കി. ഡീമൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ജനലും വാതിലും ഉപ്പ് തരാൻ ജോൺ അവരോട് പറഞ്ഞു. ഡീനോട് ഉടനെ തന്നെ കോട്ട് തരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സാം ഡീമനെ ഷൂട്ട് ചെയ്തപ്പോൾ വാനിഷായി പോയ കാര്യം ഡീൻ പറഞ്ഞു. ജോൺ അത് കാര്യമാക്കിയില്ല. പെട്ടെന്ന് തന്നെ ഗണ്ണ് തരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഡീൻ എന്തോ സംശയം തോന്നി. ബുള്ളറ്റ് വേസ്റ്റായാൽ ഡാഡ് അവനെ പച്ചയ്ക്ക് തിന്നുമെന്ന് ഡീൻ നന്നായി അറിയാമായിരുന്നു. പക്ഷേ ഇവിടെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. മൊത്തത്തിൽ ഒരു പശപ്പിച്ചക്. ഡീൻ ഉടനെ ഗണ്ണുയർത്തി. ആരാണെന്ന് സത്യം പറയാൻ ഭീഷണിപ്പെടുത്തി. ജോണിനൊന്നും മനസ്സിലായില്ല. ഉടനെ സാം അവിടേക്ക് വന്നു. അവനും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ഡാഡ് പൊസസ്ഡാണെന്ന് ഡീൻ അവനോട് പറഞ്ഞു. ശരിയായിരുന്നു. ഡാഡിൻ്റെ സംസാരത്തിൽ സാമിനും എന്തോ അപകടം തോന്നി. എന്നാൽ ജോണിൻ്റെ അമുഖം പെട്ടെന്ന് മാറി. ശബ്ദവും കടുത്തു. അതാ യെല്ലോ ആയൊരു ഡീമണായിരുന്നു. മുന്നോട്ട് വന്ന സാമു ദൂരേക്ക് തെറിച്ചുപോയി. ഡീനും ദൂരേക്ക് പോയി. കോൾട്ടും നഷ്ടപ്പെട്ടു. ഡീമൺ അതുടനെ കൈക്കലാക്കി. പക്ഷേ ഹോളി വാട്ടർ തളിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞത് സാമിന് വിശ്വസിക്കാനായില്ല. കാരണം വളരെ പവർഫുള്ളായ ഒരു ഡീമണയായിരുന്നു അവർ ഇത്രയും നാളും വേട്ടയാടിയത്. ഡീമൺ ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ദേഷ്യം മുഴുവനും ഡീനോടായിരുന്നു. നിനക്കും നിന്റെ ദൈവത്തിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഡീമൺ പറഞ്ഞു. പക്ഷേ ഉള്ളിലൊരു നീറ്റലുണ്ടായിരുന്നു. കാരണം മെഗ്ഗും ഡീൻ വെടിവെച്ചു കൊന്ന ആ ഡീമണും അയാളുടെ മക്കളായിരുന്നു. വളരെ പ്രതീക്ഷയോടെ ഡീമൺ വളർത്തിയ തൻ്റെ സന്തതികൾ. സാമിന് പക്ഷേ മേരിയും ജെസിക്കും കൊന്നതിൻ്റെ കാരണം അറിയണമായിരുന്നു. ഡീമൻ പിറകിലേക്ക് തിരിഞ്ഞു. എന്തെന്നാൽ സാമിന് ഉപയോഗിച്ച് അയാൾക്ക് മറ്റൊരു പ്ലാനുണ്ടായിരുന്നു. പക്ഷേ നിന്റെ മക്കളുടെ പ്ലാനല്ല ഞാൻ തകർത്ത് കളഞ്ഞല്ലോ. ഡീൻ്റെ ശബ്ദമുയർന്നു. ഡീമൺ അത് സഹിക്കാനായില്ല. അവൻ്റെ സ്വഭാവം മാറി. ഉടനെ ഡീൻ്റെ നെഞ്ചിൽ നിന്നും ചോര വാർന്നൊഴുകാൻ തുടങ്ങി. വേദന കൊണ്ട് അവൻ ഉറക്കെ അലറി. സാമിനത് സഹിക്കാനായില്ല. അവൻ ഉറക്കെ കരഞ്ഞു. പെട്ടെന്ന് ഡീമൺ മാറി. ജോണിൻ്റെ ആത്മാവ് തിരിച്ചു വന്നു. മകൻ കൺമുന്നിൽ മരിക്കുന്നത് കാണാൻ ജോണിന് കഴിയുമായിരുന്നില്ല. കിട്ടിയ സമയം കൊണ്ട് സാം ഗണ്ണ് കയ്യിലേക്കെടുത്തു. പക്ഷേ ഡീമൺ അപ്പോഴേക്കും തിരിച്ചു വന്നിരുന്നു. എന്നെ കൊന്നാൽ നിന്റെ ഡാഡും തീരും. ഡീമൺ അവനെ ഓർമ്മപ്പെടുത്തി. സാമിന് തല കറങ്ങി. എന്നാൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച സാം ജോണിൻ്റെ കാലിന് നേരെ വെടിയുതിർത്തു. ഡീമൺ താഴേക്ക് വീണു. ഡീനും സ്വതന്ത്രനായി. പക്ഷേ ധാരാളം രക്തം നഷ്ടപ്പെട്ടിരുന്നു. ജോൺ ഉടനെ ഉറക്കെ അലറി. ഉടനെ തന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ഷൂട്ട് ചെയ്യാൻ സാമിനോട് അയാൾ പറഞ്ഞു. എന്തെന്നാൽ ഡീമൺ അപ്പോഴും അകത്തുണ്ടായിരുന്നു. സാം ഗണ്ണുയർത്തി. പക്ഷേ ഷൂട്ട് ചെയ്യാനായില്ല. ഉടനെ തന്നെ ഡീം പുറത്തേക്ക് ചാടി. അവർ നോക്കി നിൽക്കെ അപ്രത്യക്ഷനായി. പിന്നെ അവിടെ നിന്നില്ല. ഉടനെ വണ്ടിയെടുത്തു നേരെ ഹോസ്പിറ്റലിലേക്ക്. ഡീനിന് ധാരാളം രക്തം നഷ്ടപ്പെട്ടിരുന്നു. ജോൺ എന്നാൽ ഷൂട്ട് ചെയ്യാതിരുന്നതിന് സാമിനോട് ചൂടായി. പക്ഷേ ഒരു ബുള്ളറ്റ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് സാം കാർ മുന്നോട്ടെടുത്തു. ഡും! ഒരു കൂറ്റൻ ട്രക്ക് കാറിലേക്ക് ഇടിച്ചു കയറി. നിമിഷം നേരം കൊണ്ട് കാർ തവിട് പൊടിയായി. അതൊരു ഡീമണായിരുന്നു. ആ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു. ആർക്കും ജീവനുണ്ടോ എന്ന് പോലും തിരിച്ചറിയില്ലായിരുന്നു. വളരെ നേരത്തെ ഒരു നിശബ്ദതയ്ക്ക് ശേഷം ഡീമൺ ആ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി.
പക്ഷേ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഒരാൾക്ക് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ഡീമൺ അപ്പോഴേക്കും നടന്ന് കാറിനടുത്തെത്തി. നിസാരമായി ഡോർ അവൻ പൊളിച്ചു മാറ്റി ദൂരേക്കെറിഞ്ഞു. എന്നാൽ അവശേഷിച്ച ഒരു ഷോട്ട് ഉതിർക്കാൻ കോൾട്ട് റെഡിയായി കഴിഞ്ഞിരുന്നു. സാം രണ്ടും കൽപ്പിച്ച് ട്രിഗർ അമർത്തി. അത് മറ്റൊരാൾക്കുള്ളതാണെന്ന് അറിഞ്ഞിട്ടും സാം പിന്മാറിയില്ല. ഗണ്ണ് മുകളിലേക്ക് തന്നെ ഉയർത്തിപ്പിടിച്ചു. ഉടനെ ഡീമൺ ആ ശരീരം വിട്ട് പുറത്തേക്ക് പോയി. ബോധം തിരിച്ചു കിട്ടിയ ഡ്രൈവർ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അടുത്ത പ്രഭാതം ഉടനെ ഹെലികോപ്റ്റർ വന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരെയും അവർ എയർ ആംബുലൻസിലേക്ക് കയറ്റി. സാമിനപ്പോഴും ആരൊക്കെ ജീവനോടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു. ഡീൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. പതിയെ മുന്നോട്ട് നീങ്ങി. സാമിനെയും ഡാഡിനെയും അവിടെ എല്ലാം തേടി. പക്ഷേ ചുറ്റും ആരുമില്ലായിരുന്നു. ഡീൻ ഉടനെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നു. അവിടെ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു. ഡീൻ ഉടനെ അവിടേക്ക് ചെന്നു. തൊട്ടു മുൻപ് റിപ്പോർട്ട് ചെയ്ത ആക്സിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തിരക്കി. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. ഡീൻ ശബ്ദമുണ്ടാക്കി നോക്കി. ഒരു രക്ഷയുമില്ല. ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. ഉടനെ അവൻ റൂമുകളെല്ലാം തിരയാൻ തുടങ്ങി. അപ്പോഴാണ് അത്യാസന്ന നിലയിൽ കിടക്കുന്ന സ്വന്തം ശരീരം അവൻ കണ്ടത്. ഒരു ഭയത്തോടെ അവൻ മുന്നോട്ട് നടന്നു.